നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ ശീലമാക്കിയിട്ടുള്ള ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി ഷെയർ ചെയ്യാൻ ഒന്നുമില്ല, എവറിഥിങ് ഐ ഓൾറെഡി ഷെയർഡ് വിത്ത് യു. എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ടാണ് ഈ എക്സസൈസിലോട്ട് കടക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മോർണിംഗ് വാക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് നിങ്ങൾക്കും പോസിബിൾ അല്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ മോർണിംഗ് വാക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലെസ്ലി സാൻസൺ എന്ന് പറഞ്ഞിട്ട്, അവർക്ക് മില്യൺസ് ഓഫ് വ്യൂ ഉള്ള ഒരു സൂപ്പർ ഓസം വാക്കിംഗ് കാണിക്കുന്ന വീഡിയോസ് കാണിക്കുന്ന ഒരു പേഴ്സണാണ്, ഒരു ഒരു വീഡിയോ ക്രിയേറ്ററാണ് അവർ. അപ്പോൾ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് കേട്ടോ. ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഇത് പെയ്ഡ് അഡ്വർടൈസ്മെൻ്റൊന്നല്ല, എനിക്ക് ഫേവറേറ്റാണ് അവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ മുമ്പ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് വാക്ക് ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ല ഈ ഒരു സമയത്ത്, കോമ്പൗണ്ടിൽ പോലും വാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ടിട്ട് വീട്ടിലിരുന്നു കൊണ്ട് 30 മിനിറ്റോ ഇഷ്ടമുള്ള സമയം 45 മിനിറ്റ് വരെ വീഡിയോ ഉണ്ട് അവരുടെ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുമ്പ് തന്നിട്ടുണ്ട്. ഇനി വേണ്ടവ ചോദിച്ചാൽ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോർണിംഗ് വാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാമപ്പ് ചെയ്യേണ്ടത്, മീൻസ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വാമപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓൾറെഡി വാക്കിംഗ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഈ വാമപ്പ് ചെയ്തോളണം എന്നില്ല. പക്ഷേ വാമപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ പർട്ടിക്കുലർ റീജിയണിൽ എക്സ്ട്രാ ഫാറ്റ് ഉള്ളത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണ് ഇതിൻ്റെ മീതെ നമ്പർ എഴുതി പിടിപ്പിക്കാത്തത്, 20 times 30 times എന്ന് പറയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയുന്നുണ്ട് 20 times ചെയ്യൂ, 30 times ചെയ്യൂ എന്ന്. അപ്പോൾ ഇനി അത് നമ്പർ എഴുതി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ടൈം ബേസ്ഡ് അല്ല, എല്ലാ എക്സസൈസുകളും നമ്പർ ബേസ്ഡ് ആണ്, ഒരിക്കലും ടൈം ബേസ്ഡ് അല്ല. 15 മിനിറ്റ് അത് ചെയ്യൂ, 25 മിനിറ്റ് അത് ചെയ്യൂ എന്ന് നമ്മൾ പറയുന്നില്ല. ഒക്കെ നമ്പേഴ്സാണ്. അപ്പോൾ 20 times ചെയ്യൂ എന്നാണ്. ഈ വാമപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ 20 തവണ ചെയ്യൂ. ഇപ്പോൾ രണ്ട് സൈഡിലോട്ട് ബാക്ക് സൈഡിലോട്ട് നോക്കുന്ന ആ ഒരു എക്സസൈസ് 20 തവണ രണ്ട് സൈഡും 20 തവണ ചെയ്യാം. അത് വളരെ നല്ലതാണ്. 20 times എന്ന് പറഞ്ഞിട്ട് 20 എന്ന് പറഞ്ഞൊരു നമ്പറിൽ ഫിക്സ് ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കപാൽഭാതി ഒന്നും 100 times എന്ന് പറഞ്ഞ് നമ്പർ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. കപാൽഭാതിയാണ് ആക്ച്വലി നമ്പർ എടുത്ത് ചെയ്യാൻ പറ്റുന്നത്. ഒരു ശ്വാസത്തിന് ശേഷം നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി, 1 2 അങ്ങനെ പറഞ്ഞ് കൗണ്ട് ചെയ്താൽ മതി. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങളൊരു ടൈം വെച്ചോളൂ, ഒരു 15 മിനിറ്റ് കപാൽഭാതി എന്ന് വെച്ചോളൂ. 15 മിനിറ്റ് ഇസ് ടു മച്ച് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഞാൻ പറയുന്നത് ഒരു കപാൽഭാതി എന്ന് പറഞ്ഞാൽ 100 എണ്ണം എടുത്തിട്ട് റിലാക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നെയിൽ റബ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുക, ബാലയാം ചെയ്യുക. അതിനുശേഷം വീണ്ടും 100 times ചെയ്യുക, അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിറക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പൊതുവേ യോഗയിൽ സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് തൈസ് കുറയ്ക്കുന്നതിനും ബട്ടക്സ് കുറയ്ക്കുന്നതിനും ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ വളരെ വളരെ നല്ലൊരു എക്സസൈസാണ് ഇത്. ഇത് എടുക്കുമ്പോൾ തന്നെ, നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുട്ടിന് അപാരമായ വേദന ഉണ്ടായിരിക്കും. നന്നായിട്ട് മുട്ട് കഴക്കുക എന്നൊക്കെ പറയില്ലേ, നല്ല വേദനിക്കും. പക്ഷേ ഇത് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ദിവസേന ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇരുന്ന് നിന്നിട്ടിരിക്കുക ഈ ഒരു എക്സസൈസ്, ഇത് കൈ അതിൻ്റോടൊപ്പം കൈ മസിൽസിനും കൂടി നല്ലൊരു എക്സസൈസാണിത്. ഹോൾ ബോഡി ഫാറ്റ് കട്ട് ഡൗൺ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതും 20 തവണയാണ്, 20 times. ഇനി ടൈംസ് എത്ര ടൈംസ് എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നത് 20 തവണയാണ് അവർ എക്സസൈസ് ചെയ്യേണ്ടത്. ഇതും നമ്മുടെ ഹോൾ ബോഡി ഫാറ്റ് കട്ടറാണ്. നമ്മൾ ബെൻറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് ബെല്ലി റെഡ്യൂസ് ആവുന്നുണ്ട്. ബെല്ലി റെഡ്യൂസ് ആവുന്നതിനുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്. കാല് പിന്നിലോട്ട് നീട്ടി വെച്ചിട്ട് വാപ്പസ് തിരിച്ചു കൊണ്ടുവരിക. ഇത് നമ്മുടെ തൈസിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും ബട്ടക്സിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കും. സ്പീഡിൽ ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ സ്പീഡ് സജസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ദിവസേന ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ഇപ്പം തന്നെ എത്ര എക്സസൈസ് പഠിച്ചു കഴിഞ്ഞു നമ്മൾ, അപ്പോൾ ദിവസേന ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ നിങ്ങൾക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ. സ്പീഡ് ഇസ് നോട്ട് എ മാറ്റർ. പിന്നെ ബ്രീത്ത് ഇൻ ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കാല് നന്നായിട്ട് പിന്നിലോട്ട് വയ്ക്കുക, വീഴരുത്, വീഴാതെ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് എത്ര തവണ ചെയ്യണം? 20 times ചെയ്യണം. 20 times സ്പീഡിൽ ചെയ്യാമോ? ചെയ്യൂ. സ്പീഡിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്പീഡിൽ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കുന്നതിന് നല്ലതാണ്. ബട്ടക്സിലെ ഫാറ്റ് കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ആൻസർ കൂടി പറയാം. എൻ്റെ കോൺടാക്ട് നമ്പർ തരാമോ, എന്നോട് ഡയറക്റ്റായിട്ട് സംസാരിക്കണം എന്ന് പറയാറുണ്ട് പലരും.
നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി റാഡ് ദ വ്ളോഗർ എന്നാണ്. അത് ഞാൻ ഈ ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ഇടാം. ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടണം എന്ന് ശാഠ്യം പിടിക്കരുത്. കാരണം ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് ആ ഐ ഡി അറിയാം. പലരും എനിക്ക് അതുവഴി മെസ്സേജ് ഇടാറുണ്ട്, ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. പക്ഷേ കുറേ മെസ്സേജസിന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് റിപ്ലൈ തരാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇപ്പോഴും ജിമെയിലിൽ അയക്കുന്നുണ്ട്. ജിമെയിൽ ഞാൻ വല്ലപ്പോഴും തുറക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് റിപ്ലൈ ഇടാൻ വൈകുന്നത്. പിന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ തന്നെ എഴുതി ചോദിക്കണം. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാക്സിമം കമൻറ്റിൽ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു എക്സസൈസ് നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ആം ഫാറ്റ് കുറയ്ക്കണം എന്ന്. അല്ലെങ്കിൽ കൈയിൻ്റെ മസിൽസ് നല്ല ഫിറ്റാണ്, ചിലവർക്ക് തൂങ്ങിയ മസിൽ അതൊക്കെ തൂങ്ങിയിട്ടുണ്ടായിരിക്കും, അതൊന്ന് ടൈറ്റൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നൊരു എക്സസൈസാണിത്. ഇത് വളരെ ഈസിയാണ്. ആ ഡംബൽസ് നിലത്ത് വെക്കാൻ അനുവദിക്കരുത്, നിലത്ത് വെച്ചേക്കരുത്. അതെപ്പോഴും എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ഫണ്ണിയായി പറഞ്ഞു എന്നുള്ളൂ. ഡംബൽസ് നിലത്ത് വെക്കാതെ എടുത്തു പൊക്കി നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. വീണ്ടും താഴേക്ക് വെക്കരുത്, നിലത്ത് എടുത്തു പൊക്കി നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ഈ ഒരു എക്സസൈസ് രണ്ട് കൈയിലും നന്നായിട്ട് ചെയ്താൽ നാളെ കൈയുടെ മസിൽസിന് നല്ല വേദനയായിരിക്കും. പക്ഷേ ആ വേദനയെ അവഗണിച്ചേക്കണം. ഇന്ന് 10 10 ചെയ്യുക, ഒരു കൈ കൊണ്ട് 10 എണ്ണം ചെയ്യുക, മറ്റേ കൈ കൊണ്ട് 10 എണ്ണം ചെയ്യുക. നാളെ ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് 20 എണ്ണം ചെയ്യുക, മറ്റേ കൈ കൊണ്ട് 20 എണ്ണം ചെയ്യുക. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. അവിടെ സ്കിൻ സാഗിങ് ഉണ്ടെങ്കിൽ ടൈറ്റായിട്ട് കിട്ടും. ഇത് പ്രോമിസ് ചെയ്യുന്നു. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് കൈയും 20 എണ്ണം വീതം. ഇപ്പം ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ 10 എണ്ണം ചെയ്താൽ മതി, കാരണം നാളെ നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് കൈയും 20 എണ്ണം വരെ ചെയ്യുകയാണെങ്കിൽ നാളെ 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസിൽസ് നന്നായിട്ട് ടൈറ്റനായിട്ട് കിട്ടും. അത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല. നാളേക്ക് നല്ല കൈയിന് നല്ല വേദന ഉണ്ടാവും. ഇടയ്ക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ അത്ര സ്പീഡിൽ കുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, ചെറിയ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പം നിങ്ങളുടെ കൈയുടെ മസിൽസൊക്കെ ലൂസായി തൂങ്ങി തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് ആണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ല കേട്ടോ എക്സസൈസ് പറയുന്നത്, ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. 15 ദിവസം അപ്പോൾ ആണുങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കൈയിൽ 25 എണ്ണം വീതം ചെയ്തേക്കുക. ചെയ്യുമ്പോൾ 25 എണ്ണം വീതം ചെയ്യണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. അങ്ങനെ ടൈറ്റായിട്ട് കിട്ടണമെങ്കിൽ 25 എണ്ണം വീതം തന്നെ ചെയ്യണം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മസിൽസ് ടൈറ്റൻ ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ്. അത് വളരെ ഫണ്ണി ആയിട്ട് വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് പ്രാണായാമം ചെയ്യാം. പ്രാണായാമയിൽ കപാൽഭാതി. കപാൽഭാതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കപാൽഭാതി ചെയ്യുമ്പോൾ ചിന്തകളെ കൂടി ഒന്ന് കൺട്രോൾ ചെയ്തേക്കുക. നമ്മുടെ മൈൻഡിനെ കൂടി, മൈൻഡ് വാണ്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. എപ്പോഴും യോഗ നമ്മുടെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഒരു മെൻ്റലി ചെയ്യുന്ന ഒരു ക്ലൻസിങ് കൂടിയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം പല സ്ഥലത്ത് പല ചിന്തകളിൽ പാളി പോവാതിരിക്കാൻ വേണ്ടി യോഗ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൂടിയാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ യോഗ ചെയ്യുന്നോ നിങ്ങളെപ്പറ്റി നല്ലത് ചിന്തിച്ചുകൊണ്ട് വേണം യോഗ ചെയ്യാൻ. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത്, നമ്മുടെ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബാക്കിയുള്ള എന്ത് എനർജി ആണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ദിവസത്തിലെ മറ്റ് ദിവസങ്ങൾ മുഴുവൻ എല്ലാ ദിവസങ്ങളും ചെലവഴിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പൊതുവെ എല്ലാ മനുഷ്യരും. ഞാൻ സ്ത്രീകളെന്ന് പറയുന്നില്ല, പുരുഷനാണെങ്കിലും മോസ്റ്റ്ലി ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും, സ്ത്രീകളാണെങ്കിലും ഫാമിലി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ മിനിമം 1 അവറെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ലേ? ആ ഒരു 1 അവറാണ് നിങ്ങളുടെ എക്സസൈസ് ടൈം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓൾവേസ് നിങ്ങളെപ്പറ്റി നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സുന്ദരിയാവുന്നതോ അല്ലെങ്കിൽ സുന്ദരനാവുന്നതോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഷേപ്പുള്ള ഒരു ബോഡി കൊണ്ടുവരുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏറ്റവും പോസിറ്റീവായി ചിന്തിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉയർന്ന് ഗ്രോത്ത് സംഭവം, നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രോത്ത് സംഭവിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലത് കേൾക്കുന്നത്, നല്ലത് ചിന്തിക്കുന്നതും ഒക്കെ ഈ ഒരു സമയത്ത് വളരെ വളരെ ആവശ്യമാണ്, യോഗ ചെയ്യുമ്പോൾ എപ്പോഴും. അപ്പോൾ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് യോഗയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അനുരവും വിലോം ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും മറക്കരുത്. അതിനുശേഷം ഭ്രമരി ചെയ്യുക. ഭ്രമരി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്ത് ഇൻ ചെയ്യുക,
നല്ലോണം ബോഡി ഫുൾ എയർ നിറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഈ ഇതൊരു സങ്കല്പത്തിൻ്റെയും കൂടിയും കാര്യമാണ്. നമ്മളെപ്പോഴും ബ്രീത്ത് ഉള്ളിലോട്ട് എടുത്തു എന്ന് പറയുമ്പോൾ സങ്കല്പിക്കേണ്ട കാര്യം എൻ്റെ ബോഡിയിലെ എല്ലാ പാർട്സിലും എയർ നിറഞ്ഞിരിക്കുകയാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, ദാറ്റ് എയർ ഐ ആം റിലീസിങ് ഫ്രം മൈ ബോഡി, ഓൾ ദ എയർ ഐ ആം റിലീസിങ് ഫ്രം മൈ ബോഡി. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ബോഡിയിലെ എല്ലാ അണുക്കളിലും എയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എയറാണ് ഞാൻ പുറന്തള്ളിയത് എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ഡേർട്ടുകളും എല്ലാ വൃത്തികേടുകളും ഈവൻ മൈൻഡിലുള്ള വൃത്തികേടുകൾ പോലും ഞാൻ ഈ എയറിലൂടെ പുറന്തള്ളിക്കഴിഞ്ഞു. വീണ്ടും ഞാൻ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു, മീൻസ് ഔട്ട്സൈഡുള്ള എല്ലാം ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു, ക്ലെൻസ് ചെയ്യാനുള്ള ആ ഒരു എയർ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു. വീണ്ടും ഉള്ളിലുള്ള എല്ലാ ഡേർട്ടുകളോടും കൂടി ചേർത്തിട്ട്, എല്ലാ വൃത്തികേടുകളോടും കൂടി ചേർത്തിട്ട് ആ എയറിനെ ഞാൻ പുറം തള്ളിയിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ക്ലെൻസിങ് ആവുന്നു, നമ്മുടെ ബോഡി ക്ലീൻ ആവുന്നു എന്നുള്ള ആ ഒരു സങ്കല്പം നിങ്ങളുടെ ഉള്ളിലോട്ട് വരും. സത്യമല്ലേ? എയർ നമ്മൾ ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വൃത്തികേടുകളും ചേർത്ത് പുറം തള്ളുന്നു. ഇത് സങ്കല്പം ഓൺലി, ഇത് വെറും സങ്കല്പിക്കുകയാണ്, റിയൽ അല്ലാട്ടോ. ഇനി എങ്ങനെയാണ് ചേച്ചി എയർ വൃത്തികേടുകളെ പുറം തള്ളുന്നത് എന്ന ചോദ്യം ചോദിച്ചേക്കരുത്, ഇത് ഞാൻ സങ്കല്പിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ബോഡിയിലോട്ട് എയർ ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം എയർ പുറത്തേക്ക് കളയുന്നത് ഈസ് എ ക്ലെൻസിങ് മെത്തേഡ്, മെൻ്റലി നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അനുലോമം വിലോമം ചെയ്യുക, മീൻസ് ഭ്രമരി ചെയ്യുക, കപാൽഭാതി ചെയ്യുക, ആ മൂന്ന് എക്സസൈസുകളും മുടങ്ങാതെ ചെയ്യുക. ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്ലെൻസിങ് പ്രോസസ് ഫോർ യുവർ മൈൻഡ് ആൻഡ് യുവർ ബോഡി. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തല മുട്ടിക്കാൻ ശ്രമിക്കുന്ന എക്സസൈസ്. എല്ലാവരും എന്തുകൊണ്ടത് ചിരിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നിട്ട് എൻ്റെ ഇതിന് താഴെ കമൻ്റ് ഇടും തല മുട്ടിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരാറുണ്ട്. എല്ലാവരും സുന്ദരി കുട്ടികളാണ് കേട്ടോ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് ചെയ്യുന്നുണ്ടല്ലോ, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നാറുണ്ട്. ചെയ്യണം, തല മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. തല മുട്ടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് അത്രയും റെഡ്യൂസ്ഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നോളൂ, നിങ്ങളെ കൊണ്ട് സാധിക്കും. തല ഇതൊക്കെ ഒരു കോൺഫിഡൻസിൻ്റെ കാര്യമാണ്. തല മുട്ടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും യോഗ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ യോഗ വീഡിയോസ് കാണുമ്പോഴൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല, കാരണം ബെല്ലി ഫാറ്റ് അത്ര ഉള്ളതുകൊണ്ടാണത്. അത് റെഡ്യൂസ്ഡ് ആയി വരിക തന്നെ ചെയ്യും. അതിനല്ലേ നമ്മൾ ദിവസേന ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സാധിച്ചില്ല എന്ന് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്മാറരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ, ഡു മോർ പ്രാക്ടീസ്, യു വിൽ ബി ബെറ്റർ, പെർഫെക്റ്റ് ആയി വരും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് തലമുട്ടിക്കാൻ മുമ്പും സാധിക്കും, ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അപ്പോൾ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ബോഡി നല്ലൊരു ഷേപ്പിലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സസൈസിന് ശേഷം, ഏത് എക്സസൈസ് ചെയ്യുന്ന സമയത്തും ബോഡിയെ പറ്റിയൊരു കെയർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ലവ് ഹാൻഡിൽസ് റെഡ്യൂസായി വരുന്നുണ്ട് ചേച്ചി, നല്ല ഷേപ്പ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫീൽ തന്നെയാണ് വേണ്ടത്. ഇന്നലൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, എൻ്റെ ബോഡി ഫാറ്റിയാണ്, എനിക്കത് മനസ്സ് ആ കുട്ടിയുടെ മനസ്സിൽ കയറിയിരിക്കുന്നു, ആ കുഞ്ഞിനെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിച്ചിയാണെന്ന് മനസ്സിലേ കയറിയിരിക്കുന്നു. നമ്മളെപ്പറ്റി നമ്മൾ തന്നെയാണ് എന്നെ കാണാൻ ഭംഗിയില്ല, ഞാൻ കൊള്ളില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ വിചാരിച്ചാൽ പിന്നെ ഇനി ആര് തിരുത്താൻ ശ്രമിച്ചാലും, വീഡിയോ ചെയ്യുന്ന ഞാനല്ല, ഇനി ആര് തിരുത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു മനുഷ്യന് ഒരു പോസിറ്റീവും ഇല്ലാത്തൊരു മനുഷ്യനെ ലോകത്തിൽ ദൈവം സൃഷ്ടിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകളായിരിക്കും നല്ല ഭംഗി, ചിലപ്പോൾ ഹെയർ ആയിരിക്കും, കോംപ്ലക്ഷൻ കുറച്ച് കുറവായിരിക്കും, കളറ് കുറച്ച് കുറവായിരിക്കും എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ എന്താ പറയുക, നിങ്ങളുടെ ഓൾ ദ അതർ തിങ്സ് ബാഡ് ആയിക്കൊള്ളണം എന്നില്ല. കണ്ണുകൾ വളരെ ഭംഗിയുള്ളതായിരിക്കും, ഹെയർ ഭംഗിയുള്ളതായിരിക്കും ചിലവർക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ആ പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ, ഒരു ബുക്ക് എടുത്തിട്ട് അത് എഴുതി വയ്ക്കുക. എൻ്റെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയുള്ളതാണെന്ന് ഇന്നാൾ പറഞ്ഞു, കൈകൾ വിരലുകൾ കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ദിവസേന അതൊന്ന് എടുത്ത് വായിക്കുക, നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താണെന്ന്. ആ പോസിറ്റീവ്സിനെ മോർ എന്താ പറയുക, കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദിവസേന നിങ്ങൾ ഭംഗിയുള്ള ആളാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഞാൻ കാണാൻ കൊള്ളാത്തൊരു വസ്തുവാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല.
സോ ഡു ദാറ്റ്. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് സറൗണ്ടിങ്സിനെ മൊത്തം മറന്നേക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഞാൻ മുമ്പ് പറയുന്ന പോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് ചിന്തിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.